फ्रेंड्स एल्लावर्क्कुम शैमास किचन एंड क्राफ्टिलेक्क स्वागतम इप्पो नम्मल इविडे चेय्यान पोकुन्नत ओरु वळयाण वळयेन्न वेच्चुकഴിഞ്ഞാൽ ഇത് ത്രീ ഹോൾ വളയെന്ന് ഇതിന് പറയാം അതല്ലെങ്കിൽ ഗോപി വള എന്ന് പറയും ഇപ്പോൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഹോൾ വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല ഗോപി വള എന്ന് പറയണം എന്നാലേ അത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതൊരു മൂന്ന് കളറാണ് മൾട്ടി കളർ ഇതിപ്പോൾ ഏത് കളർ ഡ്രസ്സിന് വേണമെങ്കിലും നമുക്ക് ഇടാം മൾട്ടി കളർ ആയതുകൊണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് പേൾ കളറാണെങ്കിലും നമുക്ക് എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സിൻ്റെ കളറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലുള്ള ബേസ് വാങ്ങാം നമുക്കിഷ്ടമുള്ള കളറുകൾ മുത്തതിൽ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും നമുക്കത് ചെയ്തിടാം നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ത്രീ ഹോൾ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് മുകളിലൊരു ഹോൾ വരുന്നുണ്ട് സൈഡിൽ ഹോൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പുറം 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 മൂന്ന് സൈഡാണ് മുത്ത് വരുന്നത് അപ്പോൾ ഇതാ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും കണ്ടോ മൂന്ന് റെഡ് മൂന്ന് ഗ്രീൻ മൂന്ന് വൈറ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം ഇതിനകത്ത് ചെയ്യുന്ന രീതികൾ കറക്റ്റ് പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്ത് പകുതിക്ക് വെച്ചൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ ഇതെങ്ങനെയായിരുന്നു പകുതിക്ക് എന്തോ തെറ്റിപ്പോയോ എന്ന് പറഞ്ഞ് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പിയൊന്നും ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റത്തില്ല ഫുള്ള് ഈ നൂല് കട്ട് ചെയ്തിട്ടേ നമുക്കിതിന് തിരിച്ചഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്കിപ്പം ഇത് നാലളവിലാണ് ഇതിപ്പോൾ ഉള്ളത് ഇത് രണ്ട് 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 നാല് ഇത് രണ്ട് ആറ് ഇത് രണ്ട് എട്ട് അപ്പോൾ കുറച്ച് നല്ല തടിയുള്ളവർക്ക് ഈ രണ്ട് എട്ട് തന്നെയുള്ളത് വേണം അതല്ല കുറച്ച് കൈയൊക്കെ ഒതുങ്ങുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ രണ്ട് ആറ് രണ്ട് നാല് ഒക്കെ മതി ഇത് ഏകദേശം കുട്ടികളുടെയൊക്കെ ഒരു സൈസാണ് ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൽ ചെറുത് വരുന്നില്ല വള സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് രണ്ടിലാണ് ഇപ്പം നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ വളയുടെ അളവനുസരിച്ച് നമ്മൾ ചോദിച്ചാൽ മതി സാധാരണ നോർമൽ വളയുടെ അളവ് തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്രെയിം കിട്ടും പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം ഈ ഒരു കളറിലായിരിക്കത്തില്ല നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് ഇത് ഞാൻ റീപ്ലേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ വളയാണ് കാരണം ഞാൻ ജ്വല്ലറി വർക്ക് തുടങ്ങിയിട്ട് എട്ട് വർഷത്തോളം ആയി അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ നടന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വളയാണ് ഇന്നും ഞാൻ ഓൺലൈനായിട്ട് തന്നെ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വളകൾ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പല കളറിൽ പല ഐറ്റം ഓരോരുത്തരും ഓർഡർ ചെയ്യുക ചിലപ്പോൾ രണ്ട് മൂന്ന് എണ്ണമൊക്കെ വീതമായിരിക്കും നമുക്ക് ഓർഡർ വരിക അതും മൂന്ന് കളറിലായിരിക്കും അപ്പോൾ ഒന്നിൻ്റെ ഒരു മൾട്ടി കളർ വേണം ഒരു പേള് വേണം ഒരു ബ്ലാക്ക് വേണം ഒരു മെറൂൺ വേണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡറുകൾ വരിക അപ്പോൾ ഒരുപാട് വള നമുക്കിത് സെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി തന്നെ സാധനങ്ങൾ വാങ്ങി കളർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഓർഡർ വരുന്ന ടൈമിനാണ് ഞാനിത് എന്ത് ചെയ്യുക പെട്ടെന്ന് വർക്ക് ചെയ്ത് അയച്ചു കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇത്രയും വളയൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്താലേ നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വളയ്ക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഐറ്റം വർക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും ഉള്ള സാധനം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു മെറൂൺ കളറിലെ വളയാണ് ഈ കളറ് വളയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഇതിനാവശ്യമുള്ള മെയിനായിട്ടുള്ള സാധനം ക്രിസ്റ്റലും ഗിയർ വയറും ആണ് ഈ രണ്ട് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു വള തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഈ ടൂൾസ് അത്യാവശ്യമാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് ഈ ജ്വല്ലറി വർക്കിന് ടൂൾസാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ടൂൾസ് ഉപയോഗിക്കണം പിന്നെ ഞാൻ പറയാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെങ്കിലും ക്ലിയർ ആവാത്ത ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും കട്ടിംഗ് പ്ലയർ പിടിക്കുമ്പോൾ എന്തൊരു വർക്കിന് കട്ടിംഗ് പ്ലയർ പിടിക്കുമ്പോഴും ഈ രണ്ട് വിരലിൽ നമ്മുടെ ഈ ഒരു ഭാഗം വരണം അതേപോലെ ഈ വിരലിൻ്റെ ഈ മോതിര വിരലിൻ്റെ ഇടയ്ക്ക് കൂടാണ് ഇത് വരേണ്ടത് അപ്പം നമുക്ക് എന്ത് കാര്യത്തിനായാലും ഇങ്ങനെയാണ് അത് പിടിക്കേണ്ടത് പിടിച്ച് പ്ലയർ പിടിക്കുക അതുപോലെ തന്നെ ഈ വളയ്ക്കാനുണ്ടെങ്കിലൊക്കെ കൈ നമ്മുടെ ഇങ്ങനെ മലർന്നിരിക്കുന്ന കൈയിനെ കറക്റ്റ് കമത്തി കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും അതുപോലെ എപ്പോഴായാലും പ്ലയർ പിടിക്കുക പിന്നെ പ്ലയറിൽ എപ്പോഴും ഓയിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് വെക്കണം എന്നാലേ പെട്ടെന്ന് പിടിക്കുമ്പോഴൊക്കെ നമുക്ക് ടൈറ്റിൽ ഇത് കിട്ടുകയുള്ളൂ പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് കിട്ടാനൊക്കെ പ്ലയർ നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണം അപ്പം നമുക്ക് വളയുടെ വർക്ക് തുടങ്ങാം ഗിയർ വയർ ഒരു മീറ്റർ
മീറ്ററോളം നമ്മൾ എടുക്കേണ്ടി വരും കാരണം ഇതിനെ ജോയിന്റ് ചെയ്ത് നമുക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജോയിന്റ് ഇല്ലാതെ തന്നെ വേണം നൂല് എടുക്കേണ്ടത് അപ്പോൾ എടുക്കുമ്പോൾ ഒരു അധികം ഒരു ഒരു പൊടിയോളം അധികം ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ ചെറുതായി പോവരുത് ഇയർവെയർ എന്നാണ് ഇതിൻ്റെ പേര് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എന്ത് മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പിൽ പോയാലും ഇത് കിട്ടും ഇതിപ്പം 65 രൂപയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു റോളിൻ്റെ റേറ്റ് ഈ ഒരു റോളായിട്ട് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് മീറ്ററായിട്ടൊന്നും മുറിച്ച് വാങ്ങരുത് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് ചിലപ്പോൾ എടുത്തു കഴിയുമ്പോൾ പിന്നെ വേസ്റ്റായി പോകും ബാക്കി കഷ്ണങ്ങൾ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു റോള് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാലയ്ക്കും പാദസരവും കമ്മലും വളയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കും അപ്പോൾ ഇതാണ് ഗിയർ വെയർ ഒരു ലെയർ മുത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ലെയർ മുത്ത് മതിയാകും നമുക്കൊരു വള ഫിനിഷ് ചെയ്യാൻ ഇപ്പം ഞാൻ ഒരു 2.4 എന്നുള്ള അളവിൽ 2.4 എന്നുള്ള അളവിൽ വളയാണ് ഇപ്പോൾ ചെയ്യാനെടുക്കുന്നത് ഹോൾസ് കണ്ടോ ഇതേപോലെ ഈ ഹോൾസിൽ ഒരു സൈഡിലെ ഹോൾസിൽ കൂടെ നമ്മൾ ഈ നൂലിടാം ഇതിലെ നൂലിട്ട് മുകളിലേക്ക് എടുക്കാം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ക്രിസ്റ്റൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് എന്നിട്ട് ആ ഹോൾസിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൂടി തന്നെ നമ്മൾ താഴോട്ട് ഇറക്കണം കാരണം ഇവിടെ ഒരു പടി കൊടുത്തിട്ടുണ്ട് വളയുടെ അപ്പോൾ ആ ഫ്രെയിമിൻ്റെ വലത് സൈഡിൽ കൂടെ നമ്മൾ നൂല് മുകളിലേക്ക് എടുത്തിട്ട് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഫ്രെയിമിൻ്റെ ഇടത് സൈഡിൽ കൂടെ നൂലിന് താഴോട്ട് ഇറക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടി ടൈറ്റ് ആക്കാം ഇങ്ങനെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി വെക്കാം അതവിടെ ടൈറ്റായിരിക്കും അതിന് ശേഷമാണ് നമ്മൾ ബാക്കി വർക്ക് ചെയ്യേണ്ടത് മുത്തിനെ ഇങ്ങനെ എടുക്കുക നമ്മൾ ഈ നൂലിൻ്റെ അറ്റത്തേക്ക് ഇട്ട് അതിന് ശേഷം വേണ്ട സൈഡ് ഹോളിൽ കൂടെ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ എത്തുമ്പോൾ ഈ നൂലിനെ നമ്മൾ കറക്റ്റ് പിടിച്ച് ഈ വിരലുകൊണ്ട് മുത്തിനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തുകൂടെ ഈ നൂലിനെ കറക്റ്റ് ഇങ്ങോട്ട് വലിച്ച് ടൈറ്റ് ആക്കാം ആ ടൈറ്റ് ആക്കിയതിന് ശേഷം ആ വിരൽ അവിടെ തന്നെ നമ്മൾ അമർത്തി വെക്കണം ഇതിന് ശേഷം നമുക്ക് ഇപ്പുറമാണ് ഇനി അടുത്ത് മുത്ത് ഫിറ്റ് ചെയ്യേണ്ടത് കണ്ടോ ഇപ്പുറം മുകളിൽ മുത്ത് വന്ന് ഈ സൈഡിൽ മുത്ത് വന്ന് ഇനി ഈ സൈഡിലേക്കാണ് മുത്ത് വരേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇതിലേക്ക് മുത്തിട്ടിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡിലെ മുകളിലേക്കുള്ള ഹോൾസിലേക്കാണ് ഈ നൂല് വരേണ്ടത് അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ തന്നെ മുകളിലേക്കുള്ള ഹോൾസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇടത് ഭാഗത്തൂടെ പതുക്കെ നൂലിനെ വലിക്കാം വലിക്കുന്ന സമയത്ത് മുത്ത് ഇവിടെ ഫിറ്റിംഗ് ആകും അപ്പോൾ ഈ മുത്തിനെ ഈ വിരൽ കൊണ്ട് നമ്മളിവിടെ ടൈറ്റാക്കി തന്നെ പിടിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഈ രണ്ട് വിരൽ ഈ രണ്ട് മുത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ ഇത് ലൂസായി പോകും അങ്ങനെ തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ അടുത്ത മുത്ത് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ടൈം ഇത് ചെയ്യുമ്പോൾ പക്ഷേ കുറച്ച് കഴിഞ്ഞതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വള ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ആ രണ്ടാമത്തെ മുത്തിൽ നിന്ന് കൈ എടുത്തിട്ട് ഈ മുകളിലത്തെ മുത്തിലേക്ക് കൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ കൊടുക്കുക കൈ ഇവിടെ ഈ ഭാഗത്തേക്ക് മുത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടത് സൈഡിൽ കൂടെ തന്നെ ബീഡ്സ് എടുക്കുക പെട്ടെന്ന് തന്നെ വലിക്കുക വലിക്കുമ്പോൾ അടുത്ത വിരൽ ഈ മുകളിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് കൊടുക്കുക കൈ അതുപോലെ തന്നെയാണ് പിന്നെ അടുത്ത മുത്തിടുമ്പോൾ ഒരിക്കലും മുത്തിടുന്നത് തെറ്റിപ്പോവരുത് മുകളിലേക്കുള്ള നൂല് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ മുത്തിട്ടിട്ട് വേണം മുകളിലേക്ക് നൂല് വലിച്ചെടുക്കാൻ കൈ വിടാതെ ശ്രദ്ധിക്കണം ഓരോ മുത്തും ഫിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ വിരൽ അവിടെ ഫിറ്റ് പിടിച്ചുകൊണ്ടിരിക്കണം ആ ഓരോ മുത്തിനെയും പിടിച്ചിങ്ങനെ കൊണ്ടുവരണം നമ്മൾ നൂല് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമുണ്ട് നമ്മൾ നൂല് കെട്ടിയേക്കുന്നത് പോലും ഇതിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുക
നമ്മളെ എന്തോ ഗമ്മ വെച്ച് ഒട്ടിച്ചേക്കുമായിരിക്കുന്ന ഒരിക്കലും അല്ല നൂല് കൊണ്ട് തന്നെയാണ് ഫുള്ള് കെട്ടിയിരിക്കുന്നത് ഒരു വിധത്തിലും വള നമ്മൾ കയ്യിലേക്ക് ഇടുന്ന സമയത്ത് ഇതിപ്പോൾ സോപ്പ് ഉപയോഗിച്ചൊക്കെ ഇടാം കാരണം ഇത് നനയ്ക്കാൻ പറ്റും ഒരു 3 വർഷം 4 വർഷത്തോളം ഇതിന് ഗ്യാരണ്ടി ഉണ്ട് കാരണം അത്രയും നല്ല മൈക്രോ പ്ലേറ്റിംഗ് സെപ്പറേറ്റ് ചെയ്യിച്ചിട്ടാണ് ഞാൻ ഈ വള വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വാങ്ങുന്ന സമയത്ത് മൈക്രോ പ്ലേറ്റിംഗ് ആണ് പറഞ്ഞാലും നമ്മളൊന്ന് 2 പ്രാവശ്യം വള ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ അങ്ങ് പോകും ഒന്ന് നനച്ചു കഴിഞ്ഞാൽ വെളുത്ത് വരും അതേസമയം ഈ വളയുടെ ഫ്രെയിം വാങ്ങിയിട്ട് ഞാൻ റീപ്ലേറ്റിങ്ങിന് കൊടുക്കും ഈ ഗ്യാരണ്ടി മാലയൊക്കെ കളർ ചെയ്തെടുത്ത് കളർ ചെയ്യാൻ ഒന്നും കൂടെ കൊടുത്ത് അതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വള വർക്ക് ചെയ്യലുള്ളത് ഇപ്പോൾ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നൂലിങ്ങനെ വളയാൻ സാധ്യതയുണ്ട് അപ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അറ്റം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരു വളയ്ക്ക് എന്താ പറയുക ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അളവും നിങ്ങൾക്ക് വേണ്ട കളറിൽ ഏത് കളറിലാണോ നിങ്ങൾക്ക് വള ആവശ്യമുള്ളത് ആ കളറ് ബീഡ്സിൻ്റെ കളറ് പറയുക അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഒരു വളയ്ക്ക് 350 ആണ് റേറ്റ് വരുന്നത് കാരണം പ്ലേറ്റഡ് വളയായതുകൊണ്ട് 350 ആണ് ഇതിൻ്റെ റേറ്റ് പിന്നെ കളറ് പോകത്തില്ല നിങ്ങൾക്ക് നനയ്ക്കുകയൊക്കെ ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുക അപ്പം കൊറിയർ ചാർജ് ഒരു പോസ്റ്റ് വഴിയാണ് ഇത് അയക്കുക നമുക്കൊരു 45 രൂപയാണ് നമുക്ക് കൊറിയർ ചാർജ് വരിക 1 കിലോ വെയിറ്റ് വരെ 45 രൂപയാണ് പോസ്റ്റ് ഓഫീസിൽ നമുക്ക് എവിടത്തേക്കും അയക്കുന്നതിന് ചാർജ് വരിക നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവർ നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിയുമ്പോൾ ആ അഡ്രസ്സിൽ ഇത് അയച്ചു തരുന്നതായിരിക്കും വളയുടെ വർക്ക് തീരാറായി കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഈ ഇതിപ്പോൾ 2x4 എന്നുള്ള അളവിലുള്ള ഒരു വളയാണ് ആ വളയ്ക്ക് ഞാൻ എടുത്ത നൂലിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ ആയിരുന്നു ഇത്രയും നീളത്തിലേ ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നൂലെടുക്കുന്ന സമയത്ത് തീരെ കുറച്ച് ആരും എടുക്കരുത് കാരണം പകുതി വർക്ക് പകുതി ആയി കഴിയുമ്പോൾ നൂല് തീരും അപ്പോൾ നമുക്ക് പിന്നെ ഇത് കെട്ടാനോ ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വള തീർക്കാനൊന്നും പറ്റത്തില്ല പിന്നെ നമ്മുടെ സാധാരണ ജ്വല്ലറി വർക്കിൻ്റെയൊക്കെ നൈലോൺ നൂലിലുണ്ട് നൈലോൺ നൂലിനകത്ത് ഇത് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഇടുന്ന സമയത്ത് നമ്മൾ വള കയ്യിലേക്ക് നന്നായിട്ട് ചിലവരുടെ കയ്യിലൊക്കെ നല്ല ടൈറ്റായിരിക്കും വള അപ്പോൾ നമ്മൾ ഇത് സോപ്പിട്ടോ ഒക്കെ അല്ലാതെയൊക്കെ ഇടുന്ന സമയത്ത് വള നൂല് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതിലെങ്ങും ഈ വള വർക്ക് ചെയ്യരുത് എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് വേസ്റ്റായി പോകാമെന്നല്ലാണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി ഇതാ ഈ ഒരു 2 മുത്തും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ അതിടുന്ന സമയത്ത് ഇതിട്ട് ഈ ഒരു മുത്ത് ഇവിടെ ഇട്ട് ഇനി ഇപ്പുറത്തെ ഒരു മുത്തുണ്ട് ആവാതെ തന്നെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഇവിടെ ഇട്ട് ഇപ്പോൾ ഇവിടെ മുത്തുണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് തുടങ്ങുമ്പോൾ മുകളിൽ മുത്തിട്ടിട്ടാണ് തുടങ്ങിയത് അപ്പോൾ ഇപ്പുറത്തെ മുത്തിടണമെന്നുണ്ടെങ്കിൽ ഈ നൂലിനെ ഇതിൽ മുകളിലേക്ക് തന്നെ കൊണ്ടുവരണം അപ്പോൾ അത് കുറച്ചൊരു റിസ്ക്കാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമ്മൾ പതുക്കെ ആ മുത്തിനെ ഒന്ന് പൊക്കിക്കൊടുക്കുക ആദ്യം ഇട്ട മുത്തിനെ ഒന്ന് മെല്ലെ നഖം കൊണ്ട് പൊതിച്ചിട്ട് ഈ മുത്തിനെ ഇട്ട് നമ്മൾ മെല്ലെ വലിച്ച് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് ഇട്ട മുത്തിന് ചെറിയൊരു ലൂസ് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതിനെ മെല്ലെ ഒന്ന് പൊന്തിക്കുക പൊന്തിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഒരു കെട്ട് ഇതിൽ ചെയ്യാം ഒരു കെട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം പ്ലെയർ എടുത്തിട്ട് വേണം നമ്മൾ പിടിക്കാൻ ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ 2 വിരലും ഇതിനാവശ്യമാണ് 2 കൈയുടെയും വിരൽ ടൈറ്റാക്കി പിടിക്കാൻ ആവശ്യമാണ് ഇനി ഒന്നും കൂടി നമ്മളെന്ത് ചെയ്യുക ഒരു കെട്ടും കൂടി ഇതിനെ നല്ല നമ്മൾ കെട്ടുന്ന സമയത്ത് 2 കെട്ട് മുകളിൽ തന്നെ കൊടുക്കണം ആദ്യം നമ്മൾ എന്നിട്ട് നമ്മൾ ആ ഹോൾസിൽ കൂടെ തന്നെ ഈ മുത്തി ഈ വയറിനെ താഴോട്ടിടുക ഇനി ഒരു നൂലിനെ
താഴോട്ട് കൊണ്ടുപോവുക ഒരു ഹോൾസിന്റെ ഒരു സൈഡിൽ കൂട ഒരു നൂല് താഴോട്ട് കൊണ്ടുപോയിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വലിക്കുക താഴോട്ട് താഴോട്ട് വലിച്ചതിന് ശേഷം അതിനെ അതേ ഹോൾസിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂട എന്നുവെച്ചാൽ ആ ഫ്രെയിം ഉണ്ടല്ലോ ഫ്രെയിമിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂട അതിനെ ഒന്നും കൂട മുകളിലേക്ക് എടുക്കുക കണ്ടോ മുകളിലേക്ക് എടുത്തിട്ട് ഇവിടെ ഇനി രണ്ട് കെട്ട് ഇതിനെ കൊണ്ട് രണ്ടും കൂട നന്നായിട്ട് ചുറ്റി കെട്ടുക ഒരു കെട്ടും കൂട കെട്ടുക ഓക്കേ അപ്പോൾ ഈ കെട്ട് ടൈറ്റ് ആയി നമുക്ക് ഈ വളയിടുന്ന സമയത്ത് ഇവിടെ താഴെയെങ്ങും നമ്മുടെ കൈക്ക് എന്ത് ചെയ്യുക ഈ കമ്പി കുത്തത്തില്ല കാരണം രണ്ട് കമ്പിയുടെ അറ്റവും നമ്മൾ മുകളിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതാ കയ്യിൽ വളയുണ്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ വള ചെയ്തേക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിതിനെ ഈ നൂലിൽ നിന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ കറക്റ്റ് തീർച്ചയായിക്കുന്നുണ്ടോ നമുക്ക് അതിനെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി പ്ലയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ അതിനുള്ളിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം ചരിച്ച് അതിനെ പ്രസ് ചെയ്ത് അതിനുള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ അങ്ങായി ഇപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് വള വാങ്ങിക്കഴിഞ്ഞാലും ഇത് എവിടെ ഇതിൻ്റെ ഫിനിഷിംഗ് തന്നെ നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അത്രയും ക്ലിയർ ആയിട്ടാണ് ഈ നൂല് നമ്മൾ ചെയ്തിട്ട് ഫിനിഷിംഗ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വള ഇഷ്ടപ്പെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക അഡ്രസ്സ് അയച്ചു തന്നാൽ നിങ്ങളുടെ വീട്ടിൽ എത്തും കൊറിയർ ചാർജ് ഉണ്ടാവും നമുക്കല്ലാതെ ഒരു വളയ്ക്ക് 350 രൂപയാണ് എന്നുവെച്ചാൽ 350 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ പ്ലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റിംഗ് ചെയ്ത് മാത്രമേ വള കൊടുക്കുന്നുള്ളൂ അല്ലാതെ വള സെയിൽ ചെയ്യുന്നില്ല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല ഇതാണ് വളയുടെ വീഡിയോ ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിനും മറുപടി തരുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഓക്കെ ബൈ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു